ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൻ. ഇന്ന് നമുക്ക് ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ചോക്ലേറ്റ് കേക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. നമുക്ക് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1/4 ലിറ്റർ പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു ഫിൽറ്ററും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മൈദ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/2 കപ്പ് ഷുഗർ പൊടിച്ചതാണിത്, ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. നമുക്കിതും അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഷുഗർ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കൊക്കോ പൗഡർ 2 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാലെടുത്ത് നമുക്ക് ഇത് ഒഴിച്ച് മിക്സ് ചെയ്യാം. കുറേശ്ശെ കുറേശ്ശെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് കേക്ക് റെഡിയാകുന്ന പാത്രത്തിൽ ഒഴിക്കാം. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ബട്ടർ പുരട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് കുക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കർ ഞാൻ സ്റ്റൗവിന്മേൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. ഇത് നല്ല കൂടിയ ഫ്ലെയിമിൽ നമ്മൾ 10 മിനിറ്റ് നേരം
പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്കിത് അതിനായിട്ട് വെക്കാം. ഒരു റിങ് നമുക്ക് അതിനകത്തേക്ക് വെച്ചു കൊടുക്കാം. ഞാൻ കേക്കിന്റെ ബാറ്റർ എല്ലാം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന്, ഇനി നമുക്കിത് 10 മിനിറ്റ് ഞാൻ ചൂടാക്കിയിട്ടിരിക്കുന്ന കുക്കറിനകത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്റർ ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം. ഇപ്പോൾ ഞാൻ ബാറ്റർ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. കുക്കർ നമ്മൾ ലോക്ക് ചെയ്യരുത്. നമ്മൾ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇത് ലോ ഫ്ലെയിമിൽ നമുക്ക് വയ്ക്കാം. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇനി നമുക്ക് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിരിക്കുന്നു. ഇനി നമുക്ക് ഇതെടുത്ത് തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ അതിനായിട്ടൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. നല്ല വെന്ത് നന്നായിട്ട് ഇരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കേക്ക്, ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചോക്ലേറ്റ് ഗ്ലേസിംഗ് വെച്ച് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.